എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച അമലകി ഏകാദശിയാണ് വിഷ്ണുപ്രീതിക്കായി എടുക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം പാപശാന്തിക്കും വിഷ്ണുപ്രീതിക്കും ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ് വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശിയാണ് വരുന്നത് ചിലപ്പോൾ ഉള്ളത് ഇരുപത്തഞ്ചും വരാറുണ്ട് ഓരോ ഏകാദശി വ്രതങ്ങൾക്കും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത് ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ഐശ്വര്യവും അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് അനുഭവം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ജനന മരണ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല സമ്പത്ത് ഐശ്വര്യം പ്രശസ്തി ശത്രുനാശം എന്നിവ കൈവരിക്കാനാകുന്നതുമാണ് കൂടാതെ പൂർവികരുടെ അനുഗ്രഹവും ഈ വ്രതത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നതാണ് ദശമി ഏകാദശി ദ്വാദശി എന്നീ ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി എടുക്കാറുള്ളത് ദശമി നാളിൽ ഒരു നേരം മാത്രം അരി കഴിക്കാവുന്നതാണ് ഏകാദശി നാളിൽ പൂർണമായും ഉപവസിക്കണമെന്നാണ് പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായ ഇവർക്ക് പാലോ പഴമോ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഏകാദശി ദിവസം വിഷ്ണു പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയത്ത് ഏകാദശി നാളിൽ പകൽ ഉറങ്ങുവാൻ പാടുള്ളതല്ല തുളസിയിലുവാനും പാടുള്ളതല്ല ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമം അഗ്രജപത്തോടെ കഴിയുന്നത് വളരെ ഉത്തമമാണ് പിറ്റേന്ന് ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വിടേണ്ടത് വരദ വിഷ്ണു സ്തോത്രം ജഗത് സൃഷ്ടി രമാകാന്ത സദ്ഭക്ത വന്ധ്യ त्वमेको दिशान्दो जगत्पासिनूनं प्रभो देव मह्यं वरं देहि विष्णो भुवपालकसिद्धिदस्त्वं मुनीनां विभो कारणानां हि बीजस्त्वमेका त्वमस्तुत्तमयि पूजितो लोकनाथ प्रभो देव मह्यं वरं देहि विष्णो अहङ्कारहीनोऽ सिपावैर्विहीना त्वमाकारशून्योऽसि नित्यस्वरूपा त्वमत्यन्तशुद्धो खीनो नितान्तं प्रभो देव मह्यं वरं देहि विष्णो विभद्रक्षग श्रीशकारुण्यमूर्ते जगन्नाथ सर्वे नानावतारा अहं प्रभो देव मह्यं वरं देहि विष्णो सुराणां पदे भक्तकाम्यादिपूर्ते मुनिव्यासपूर्वैर्भृसङ्गीतकीर्ते परानन्दभावस्तयज्ञस्वरूपा प्रभो देवमह्यं वरं देहि विष्णो ज्वलद्रग्नकेयूरपास्वत्किरीड स्फुरत् भुजङ्गाधीशायिन् पयसिन्धुवासिन् प्रभो देव मह्यं वरं देहि विष्णु